ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെയ്സോസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാനിപ്പൂരിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് റവ, ഒരു കപ്പ് മൈദ, മല്ലിച്ചപ്പ്, ഒരു കപ്പ് ഉള്ളി, മൂന്ന് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് ഉരുളക്കിഴങ്ങാണ്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. അത് നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈദ, ഒരു കപ്പ് റവ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് സെറ്റ് ആവാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ഇനി ഞാനൊരു പാത്രം വെച്ച് ഇതിലേക്ക് ഉള്ളി വാറ്റാൻ ഇടുന്നുണ്ട്. ഇതിന്റെ ഉള്ളി വാറ്റുന്നത് ഇതിന്റെ പച്ചപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾ ഇതിന്റെ ഉള്ളി വാറ്റാറില്ല, പച്ച തന്നെയാണ് യൂസ് ചെയ്യാറ്. എനിക്ക് മസാലയിൽ പച്ചയുള്ളി ഇടുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉള്ളി വാറ്റുന്നത്. ഈ ഒരു പരുവത്തിനാണ് ഞാൻ ഉള്ളി വാറ്റുന്നത്, ജസ്റ്റ് ഒന്ന് പച്ചപ്പ് പോകാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഉള്ളി യൂസ് ചെയ്യാം. വഴറ്റിയ ഉള്ളിയിലേക്ക് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക് ചേർക്കാത്തത് കൊണ്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് ഇടുന്നുണ്ട്. അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടിയും ഇതിലേക്ക് ഇടുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് മുന്നേ ഞാൻ വേവിച്ച് വെച്ചതാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മസാല നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിപ്പൂരിയുടെ വെള്ളം തയ്യാറാക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മല്ലിച്ചപ്പ്, 1 കഷ്ണം ഇഞ്ചി, ചെറുനാരങ്ങ നീര്, 3 പച്ചമുളക്, 1/4 ടീസ്പൂൺ ഉപ്പ്. കുറച്ച് വെള്ളം ചേർത്ത് ഇനി നമുക്കിത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പാനിപ്പൂരിയുടെ വെള്ളം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ സെറ്റാകാൻ വെച്ച മാവ് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ് വെച്ച് മുറിച്ചെടുക്കാം. ഇങ്ങനെ ഓരോന്നായി മുറിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാത്രം ചൂടാകാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. അങ്ങനെ എണ്ണ ഇവിടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായി പൊരിച്ചെടുക്കാം. Thank you.
ഇതുപോലെ നന്നായി പൊങ്ങി വരും നമ്മുടെ പൂരി. അങ്ങനെ നമ്മുടെ പൂരി എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ മസാല ഫിൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മസാല എടുത്ത് എല്ലാ പൂരിയും ഫിൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്റെ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.